This news sponsored by ഇനി ഷോപ്പിംഗ് വീട്ടിലിരുന്നിട്ടാവാം. ആലക്കണ്ടി പിടിക, എല്ലാം ഇനി വിരൽ തുമ്പിൽ. നമ്മളിപ്പോൾ ഉള്ളത് കേരള മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തായ പിണറായിലാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറവിയെടുത്ത ഇവിടെ തലയിൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ചില വിശേഷങ്ങളുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിന് വ്യത്യസ്തമായ വഴികൾ തേടുന്നവരാണ് രാഷ്ട്രീയ പാർട്ടികൾ. പാർട്ടിക്കാർ മാത്രമല്ല, അനുഭാവികൾ തനതായും വ്യത്യസ്തമായ വഴികൾ തേടും. അങ്ങനെ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായിയിലെ ലെനീഷ്. നാട്ടിലിപ്പോൾ ലെനീഷാണ് താരം. തലയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പതിപ്പിച്ച് നടക്കുന്ന ഈ യുവാവ് ഇങ്ങനെയൊരു കൗതുക കാഴ്ചയാണ്. പ്രത്യേക രീതിയിൽ മുടി വെട്ടിയൊതുക്കി അരിവാളും ചുറ്റികയും നക്ഷത്രവുമായി അതിന് ചുവപ്പ് ചായവും തേച്ച് ലെനീഷ് അങ്ങനെ പിണറായി അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ആരും ഒന്ന് നോക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന മണ്ണിൽ ആ വികാരമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ലെനീഷ് പറയുന്നത്. ബ്രസീലിൻ്റെ സമയത്ത് നമ്മളാക്കി ഇങ്ങനെ നമ്മളെ ഇത് ബ്രസീലിനെ മുടിയാക്കി നമ്മളാക്കി ബ്രസീലിൻ്റെ ആ മൂന്നാം തവണ അരുവാളാക്കുന്നു. അരുവാള ചുറ്റിക്ക നമുക്ക് മുടിയുമ്പിൽ നമുക്ക് ഏതും കോലം കെട്ടാം. നമ്മളെ സ്വന്തം പറ്റിയ കാര്യം നമ്മൾ വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല. ലെനീഷ് പിണറായി എന്നറിയപ്പെടാനാണ് ആഗ്രഹവും. ലോകകപ്പ് കാലത്ത് നെയ്മറിൻ്റെ രൂപഭാവങ്ങളിൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ലെനീഷ് അന്നേ കൗതുകമായിരുന്നു. അന്ന് നെയ്മർ പിണറായിയോടൊപ്പം ഫോട്ടോക്ക് നിരവധി പ്രമുഖർ പോസ്റ്റ് ചെയ്തതായി ലെനീഷ് ഓർക്കുന്നു. ഞാൻ ആദ്യമായിട്ട് നെയ്മറെ മുടിയാക്കിയ സമയത്ത് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ സമയത്ത് കുറേ ആൾ തന്നെ പോലീസുകാർ എൻ്റെ പുറം ഫോട്ടോ എടുത്തിന്. ഡി ജി പി ലോകനാഥ് ബെഹ്റ, എസ് പി, ഡി എസ് പി എല്ലാം ഫോട്ടോ എടുത്തിന്. ആദ്യം കേരളത്തിന് മുഖ്യമന്ത്രി അവരുടെ ഫോട്ടോ എടുത്തിന്, ഓർപ്പലിന് ഫോട്ടോ എടുത്തിന്, അതുപോലെ തന്നെ പ്രജേഷ് തോട്ടത്തിൽ, പിന്നെ വേണുഗോപാലനല്ല ഡി എസ് പി, ഓർപ്പലിനും കുറേ ഫോട്ടോ എടുത്തു. പിണറായിയിലെ തന്നെ ബാർബർ ഷോപ്പിൽ നിന്നാണ് തലയിലെ ഈ കലാവിരുന്ന്. നാട്ടിൽ ചെറിയ തൊഴിലുകൾ ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്ന ലെനീഷിനെ ഇപ്പോഴെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞാൽ ഇനി ഏത് വേഷത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ലെനീഷിന് മാത്രമേ അറിയൂ.